1904 ഒക്ടോബർ മാസം 1-ാം തീയതി കണ്ണൂർ ജില്ലയിലെ മാവില എന്ന് പറയുന്ന സ്ഥലത്ത് ആയിലത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന് പറയുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകൻ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തലശ്ശേരി മിഷൻ സ്കൂളിൽ നിന്നും തുടർന്ന് ബിരുദ വിദ്യാഭ്യാസം തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ നിന്നും പൂർത്തിയാക്കി അധ്യാപകനായി കുറെ നാൾ ഇദ്ദേഹം വർക്ക് ചെയ്തു. ശേഷം ഇദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി മാറുകയും കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ലീഡറായി മാറുകയും ചെയ്തു. നിരവധി ധർണകൾ സമരങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിൽ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തുമായി സംഘടിപ്പിച്ചു. നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയായിരുന്നു എ കെ ഗോപാലൻ. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നായകൻ, കേരള സഹകരണ പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ, പാവങ്ങളുടെ പടത്തലവൻ, അതുപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ. 1958 ആദ്യമായി തൃശ്ശൂരിൽ ഇന്ത്യൻ കോഫി ഹൗസ് സ്ഥാപിക്കുന്നതിന് നേതൃത്വം കൊടുത്തത് എ കെ ഗോപാലനായിരുന്നു. ലോക്സഭയിലേക്ക് 3 തവണ കാസർഗോഡ് നിന്നും പിന്തുടർന്ന് പാലക്കാട് നിന്നും ഇദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിന്റെ കാലത്ത് ആദ്യ മന്ത്രിസഭയിൽ ലോക്സഭയിലെ ആദ്യത്തെ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ഗോപാലൻ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കൊണ്ട് പലതരത്തിലുള്ള വിശേഷണങ്ങൾ അർഹതപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു എ കെ ഗോപാലൻ എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം 1947 ശേഷം കേരളത്തിനകത്തും പുറത്തും പലതരത്തിലുള്ള സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള സംഘടനകൾ, സമരങ്ങൾ, ധർണകൾ ഒക്കെ നടത്തിയിട്ടുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കാൽനട ജാഥ നടത്തിയത് എ കെ ഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ ഈ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇത്തരത്തിൽ പലതരത്തിലുള്ള സംഘടനകൾ സംസ്ഥാനത്തിനകത്തും പുറത്തും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സമരങ്ങൾ നടത്തുന്നത് രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തെ പലതരത്തിൽ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1950 ഫെബ്രുവരി 26 പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് നിലവിൽ വന്നു. പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കൽ നിയമം. കുറ്റം ചെയ്യുന്നതിന് മുമ്പേ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടങ്കലിലാക്കുക, അതായത് അദ്ദേഹം കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തെ ആ കുറ്റം ചെയ്യുന്നത് തടയുന്നതിൽ നിന്നും അദ്ദേഹത്തെ തടഞ്ഞു വെക്കുക. രണ്ട് തരത്തിലുള്ള തടങ്കലാണുള്ളത്, ഒന്ന് പ്യൂണിറ്റീവ് ഡിറ്റൻഷനും രണ്ട് പ്രിവെന്റീവ് ഡിറ്റൻഷനും. പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ കുറ്റം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനാണ് ഈ പ്യൂണിറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയാം. ഒരാൾ ഒരു മോഷണ കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം മോഷണം നടത്തിയതിന് ശേഷമാണ് പിടിക്കപ്പെടുന്നത്, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ കൊലപാതകം ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ പ്യൂണിറ്റീവ് ഡിറ്റൻഷനാണ്. പ്രിവെന്റീവ് ഡിറ്റൻഷൻ കുറ്റം ചെയ്യുന്നതിന് മുമ്പേ തന്നെ അറസ്റ്റ് ചെയ്യുക. ഇതിന്റെ രണ്ടിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഡിറ്റൻഷൻ, അതായത് പ്യൂണിറ്റീവ് ഡിറ്റൻഷനകത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം, അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷേ പ്രിവെന്റീവ് ഡിറ്റൻഷനിൽ ഒരിക്കലും ഇദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള അർഹതയില്ല, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കേണ്ട കാര്യവുമില്ല. 3 മാസം വരെ ഇദ്ദേഹത്തെ കരുതൽ തടങ്കിൽ സൂക്ഷിക്കാം. അപ്പൊ പ്രിവെന്റീവ് ഡിറ്റൻഷനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ ആർട്ടിക്കിൾ 22 ഭരണഘടനയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മുൻനിർത്തി ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നു. ഫെബ്രുവരി 26 കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് രാജ്യത്ത് നിലവിൽ വന്നു, പാർലമെന്റ് പാസാക്കി. അടുത്ത മാസം മാർച്ച് 1 ഫെബ്രുവരി കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞ് മാർച്ച് 1 കമ്മ്യൂണിസ്റ്റ് ലീഡറായ എ കെ ഗോപാലന് ഒരു അറസ്റ്റ് വാറണ്ട് വരികയാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിന്റെ സെക്ഷൻ 3 പ്രകാരം, അതായത് താങ്കളെ കരുതൽ തടങ്കലിൽ സൂക്ഷിക്കാൻ ഉത്തരവായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഈ നിയമം തന്നെ പാസാക്കിയത് നിലവിൽ ഒരാളെ ഉദ്ദേശിച്ചിട്ടാണ്, ഈ നേതാവിനെ ഉദ്ദേശിച്ചിട്ടാണ്. ആ നിയമം പാസ്സാവുന്നു, ഭരണഘടന വരുന്നു, 1 മാസത്തിനുള്ളിൽ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് വരുന്നു, 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ആൾക്ക് വാറണ്ടും വരുന്നു. അപ്പൊ ആ ഒരു ടൈം പീരീഡ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത, രാജ്യത്തെ ആദ്യത്തെ കരുതൽ തടങ്കൽ നിയമമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അപ്പൊ തുടർന്ന് ഇദ്ദേഹം സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 32 പ്രകാരം ഈ ഒരു നിയമത്തെ ചോദ്യം ചെയ്തു, തനിക്ക് കിട്ടിയ ഈ വാറണ്ടിനെ ചോദ്യം ചെയ്തു. അതായത് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷനെ അധികരിച്ചുണ്ടാക്കിയിട്ടുള്ള നിയമമാണ്. ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 13, ആർട്ടിക്കിൾ 22 ഇതിന്റെയൊക്കെ ഒരു വയലേഷൻ, ലംഘനമാണ് ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാന വാദഗതി. പ്രധാനമായിട്ടും അതിന്റെ ഒരു ലീഗൽ ഇഷ്യൂവിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, ഇതിനകത്തെ വാദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ആർട്ടിക്കിൾ 21 വയലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ആർട്ടിക്കിൾ 21? നോ പേഴ്സൺ ക്യാൻ ഡിപ്രൈവ്ഡ് ഹിസ് ലൈഫ് ഓർ പേഴ്സണൽ ലിബർട്ടി എക്സെപ്റ്റ് വിത്ത് ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം സാധ്യമാക്കിയ നടപടിക്രമത്തിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെയും ജീവനോ അവന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെയോ ഹനിക്കാൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്.
അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇതൊരു ബ്രിട്ടീഷ് കൺസെപ്റ്റാണ്, അതായത് നിയമം സാധ്യമാക്കിയ നടപടിക്രമം. എന്നാൽ മറ്റൊരു കൺസെപ്റ്റാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അതൊരു അമേരിക്കൻ കൺസെപ്റ്റാണ്. അപ്പോൾ ഹർജിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ തന്നെയാണ് ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദഗതി. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമം സഭയിൽ പാസ്സാകുന്ന പ്രൊസീജർ, അത് വളരെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. രണ്ട്, ഇങ്ങനെ പാസ്സായ നിയമത്തിന്റെ ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സ് അത് കൃത്യമായ രീതിയിലാണ് അതിന്റെ പ്രൊസീജർ ഫോളോ ചെയ്തിട്ടുള്ളത്, ഇത് പരിശോധിക്കുക. ഇത് രണ്ടും ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഓക്കെ ആണ്, പെർഫെക്റ്റ് ആണെങ്കിൽ അത് പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അതിന്റെ പ്രൊസീജിയർ പക്ക പെർഫെക്റ്റ് ആണ്. എന്നാൽ ഡ്യൂ പ്രോസസ് ഓഫ് ലോ തികച്ചും വ്യത്യസ്തമാണ്. അതായത് ഇതിന്റെ പ്രൊസീജിയർ മാത്രം നമ്മൾ പരിശോധിച്ചാൽ പോരാ, ഈ നിയമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി പരിശോധിക്കണം. അതിന്റെ മോട്ടീവ് എന്താണ്? അത് ഒരു ദുരുദ്ദേശത്തോടു കൂടി ഉണ്ടാക്കിയ നിയമമാണോ? ഇത് ഇതിന്റെ മൗലികമായിട്ടുള്ള തത്വം എന്താണ്? ഇതൊക്കെ പരിശോധിക്കുന്നതിനാണ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയാം. അമേരിക്കൻ കോടതിയിൽ ഏതെങ്കിലും ഒരു നിയമം അവിടുത്തെ കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊരു ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ് അവിടെ പരിശോധിക്കുക. അതായത് അതിന്റെ പ്രൊസീജിയർ മാത്രമല്ല, ആ നിയമത്തിന്റെ ഉദ്ദേശം എന്താണ്, അതിന്റെ മോട്ടീവ് എന്താണ്, ഇതും കൂടി പരിശോധിക്കും കോടതി. അതിന്റെ മോട്ടീവ് സദുദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ, ജന നന്മയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല എന്നുണ്ടെങ്കിൽ അതിനെ അവിടുത്തെ കോടതികൾ വോയിഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. പക്ഷേ ഈ ബ്രിട്ടീഷ് കൺസെപ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്തത്, പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇതിന്റെ പ്രൊസീജിയർ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരു നിയമം പാസ്സാവണമെങ്കിൽ ആദ്യ ലോക്സഭയിൽ ഇത് അവതരിപ്പിക്കുന്നു, അവിടുന്ന് ഭൂരിപക്ഷം കിട്ടി കഴിഞ്ഞാൽ പിന്നീട് അത് രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, അവിടുന്ന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അത് പ്രസിഡന്റ് എടുത്തു വരുന്നു, പ്രസിഡന്റ് അത് ഒപ്പുവെക്കുന്നതോടുകൂടി ആ നിയമം രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നു. ഇതാണ് അതിന്റെ പ്രൊസീജിയർ. അപ്പൊ ഈ പ്രൊസീജിയർ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യണം. ശേഷം ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണോ ഈ നടപടി ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിന്റെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത് വളരെ അതിന്റെ പ്രൊസീജിയർ എല്ലാം കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്തിട്ടാണ്. ഒന്ന്, രണ്ട്, ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിൽ പറയുന്ന നടപടി പ്രകാരമുള്ള എല്ലാ നടപടികളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ സി ആർ പി സി വകുപ്പ് പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ 41 സെക്ഷൻ പ്രകാരം പറയുന്നുണ്ട് എങ്ങനെയാണ് അതിന്റെ നടപടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഒരു വീട്ടിൽ സെർച്ച് ചെയ്യാൻ പോകുമ്പോൾ അത് സി ആർ പി സിയിൽ പറയുന്ന പ്രൊസീജിയർ പ്രകാരം വേണം ചെയ്യാനായിട്ട്. അത് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ് ആ പ്രൊസീജിയർ അനുസരിച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാം. അത് ക്രിമിനൽ കോടതിയിൽ പറയുകയാണ് എന്നെ അറസ്റ്റ് ചെയ്ത നടപടി എന്ന് പറയുന്നത് ഇവിടെ ഫുൾഫിൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കും. അപ്പോൾ ഏതൊരു കോടതിയും ആദ്യം പരിശോധിക്കേണ്ടത് ഏതൊരു നിയമപ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുന്നു. അത് നിയമം പാസ്സാക്കിയ രീതി, അതായത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ ഫസ്റ്റ് പരിശോധിക്കും, രണ്ടാമത് പരിശോധിക്കുന്നത് എന്താണ്, എക്സിക്യൂട്ടീവ് പ്രൊസീജിയർ, അത് ചെയ്ത നടപടി ശരിയാണോ എന്ന് പരിശോധിക്കും. ഇതിനെയാണ് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ഹർജിക്കാരൻ പറഞ്ഞത് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് തന്നെയാണ് ഡി ഡ്യൂ പ്രോസസ് ഓഫ് ലോ, അമേരിക്കൻ കൺസെപ്റ്റ്. അതിന് രണ്ടിനും കൂടെ ഒരർത്ഥമാണുള്ളത്. അതുകൊണ്ട് തന്നെ കോടതി ഇവിടെ ഈ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ടിന്റെ പ്രൊസീജിയർ നോക്കിയാൽ മാത്രം പോരാ, ഇതിന്റെ സദുദ്ദേശമാണോ, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് ഈ ഹർജിക്കാരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദഗതി. ഈ ഒരു കണ്ടൻഷനെ കോടതി തള്ളുകയാണ് ചെയ്തത്. കോടതി പറഞ്ഞത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കൺസെപ്റ്റും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റുമാണ്. നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് മാത്രമേ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കലും ഇതിനെ ഒരു ഡ്യൂ പ്രോസസ് ലോയുമായി കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. കോടതിയുടെ മുമ്പിൽ ഒരു നിയമം ചലഞ്ച് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയറുകൾ മാത്രം കോടതിക്ക് പരിശോധിച്ചാൽ മതി. ആ നിയമം എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തു, അത് സദുദ്ദേശത്തോടു കൂടി ക്രിയേറ്റ് ചെയ്തതാണോ, അത് ആർട്ടിക്കിൾ 21 പ്രകാരം പരിശോധിക്കേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾ 21 വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ കേസിൽ കോടതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ പരിശോധിക്കുമ്പോൾ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും ഇവിടെ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ആ വാദഗതി ഇവിടെ കോടതി തള്ള കഴിഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഈ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ മീനിങ്, വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 ഉൾപ്പെടുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം ഇതിന്റെ പരിധിയിൽ വരും. സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്തെവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ ആർട്ടിക്കിൾ 19
ക്ലോസ് വണ്ണിലെ സബ് ക്ലോസ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ആർട്ടിക്കിൾ 21 പരിധി വരുമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ വാദഗതി. ആ ഒരു വാദഗതി കോടതി തള്ളി. കോടതി പറഞ്ഞത് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ തടങ്കലിൽ വെക്കുന്ന അതിൽ നിന്ന് മോചിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോചനം മാത്രമാണ് വ്യക്തി സ്വാതന്ത്ര്യം. നാല് ചുമരുകൾക്കുള്ളിൽ ഒരു വ്യക്തിയെ അടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിക്കുക, അതാണ് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യം. അതിനും അപ്പുറത്തേക്ക് രാജ്യത്ത് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇതൊന്നും പേഴ്സണൽ ലിബർട്ടിക്കകത്ത് വരില്ല. അതാണ് പറഞ്ഞത്. വളരെ നാരോ ഇന്റർപ്രിട്ടേഷൻ ആണ് ഈ കേസിൽ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ളത്. കാരണം ഭരണഘടന നിലവിൽ വന്നതേ ഉള്ളൂ. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു കേസ് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ ഭരണഘടനയിലെ വിവിധ ആർട്ടിക്കിളിനെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഈ കേസ് പരിഗണിക്കുമ്പോൾ അദ്ദേഹം അവർ ഈ നിയമത്തിനകത്ത് നിന്ന് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പരിധിയിൽ നിന്നുകൊണ്ട് അധികം വൈഡായിട്ട് ചിന്തിക്കാതെ എടുത്തൊരു തീരുമാനം തന്നെയാണ് ഈ കേസ്. അതിൽ ഒരു ജഡ്ജി മാത്രമാണ് ഒരു ഡിസെൻഡിങ് ജഡ്ജ്മെന്റ് എഴുതിയത്, അതായത് എ കെ ഗോപാലിന് അനുകൂലമായിട്ട്, ബാക്കി എല്ലാവരും അദ്ദേഹത്തിന് എതിരായിട്ട്. പിന്നീട് വന്ന കേസുകളിൽ മനേക ഗാന്ധി കേസ്, ഗരഗ് സിംഗ് കേസ്, ഇതിലൊക്കെ ഇതിനൊക്കെ ഓവർറൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പേഴ്സണൽ ലിബർട്ടിക്ക് വളരെ വൈഡ് ഇന്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ട് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് മോചനം നേടുന്നത് മാത്രമല്ല, സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, രാജ്യത്ത് എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, അസോസിയേഷനുകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ട്രേഡ് ആൻഡ് ബിസിനസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അങ്ങനെ പലതരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങൾ, വളരെ വൈഡ് ഇന്റർപ്രിട്ടേഷൻ, പലതരത്തിലുള്ള കേസുകൾ. അപ്പൊ ഇതിനെല്ലാം തുടക്കം കുറിച്ച കേസ് എന്നുള്ള രീതിയിലാണ് ഈ എ കെ ഗോപാലൻ കേസിന്റെ പ്രസക്തി. പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് ഇദ്ദേഹം നടത്തിയത് ആർട്ടിക്കിൾ 19(1)(d)യിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 19(1)(a) മുതൽ ഉള്ള സ്വാതന്ത്ര്യങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ ചില റെസ്ട്രിക്ഷൻസ് സബ്ക്ലോസ് 2 മുതൽ 6 വരെ ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ 19(1)(d)യിലാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഏത് തരത്തിൽ ഹനിക്കപ്പെടാം, അതിനൊരു എക്സെപ്ഷനാണ് 19(5)ൽ പറയുന്നത്. അതായത് റീസണബിൾ ആയിട്ടുള്ള രീതിയിൽ, ന്യായമായ രീതിയിൽ ഉള്ള ഒരു റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഒരു നിയമം വേണമെങ്കിൽ വരാം. അങ്ങനെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതു താല്പര്യത്തിന് വിധേയപ്പെട്ടുകൊണ്ട് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു നിയമമായിരിക്കണം. അങ്ങനെ ഒരു നിയമം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 19(1)(d) പ്രകാരമുള്ള സഞ്ചാര സ്വാതന്ത്ര്യം വേണമെങ്കിൽ ഹനിക്കാം. അത് ആർട്ടിക്കിൾ 19 തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വാദഗതി ഇവിടെ ഈ എന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഈ ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് പ്രകാരം വയലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം ആർട്ടിക്കിൾ 19(5) പ്രകാരമുള്ള കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തോ എന്ന് കോടതി പരിശോധിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ മാത്രം പരിശോധിച്ചാൽ പോരാ, ഇതൊരു പേഴ്സണൽ ലിബർട്ടിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ആർട്ടിക്കിൾ 21 പരിധിയിൽ കൂടി പെടുന്നതാണ്. അതുകൊണ്ട് 21 പ്രകാരമുള്ള പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന കാര്യവും പരിശോധിക്കണം. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്നത് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ആണ്. അതും കൂടി അദ്ദേഹം പറഞ്ഞു. കോടതി അതും പരിഗണിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്തെ വാസ്തവം. കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതി ഈ കേസിൽ എ കെ ഗോപാൽ അനുകൂലമായിട്ടൊന്നും അല്ല വിധി പറഞ്ഞിട്ടുള്ളത്. നിയമങ്ങൾ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട്, അതിന്റെ എല്ലാ പ്രൊസീജിയറുകളും ഫോളോ ചെയ്തിട്ടാണ് രാജ്യത്ത് നിലവിൽ വന്നിട്ടുള്ളത്. ഇതൊരിക്കലും ആർട്ടിക്കിൾ 21 19(1)(d) ഒന്നും അഫക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എവിടെയാണ് ഈ കേസിന്റെ ഒരു പ്രസക്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രാജ്യത്ത് ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർട്ടിക്കിൾ 21 വയലേഷൻ നടന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്ന കേസ്, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് നിലവിൽ വരികയും ആ നിയമപ്രകാരം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്ത വ്യക്തി എന്ന നിലയിൽ ഈ കേസിന്റെ പ്രസക്തി, അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ മുമ്പിൽ വന്നു എന്നുള്ള പ്രസക്തി, അപ്പോൾ എല്ലാം ഫസ്റ്റ് എന്നുള്ളൊരു പ്രിഫറൻസ് ആണ് ഈ കേസിന് കൊടുക്കുന്നത്. ഈ കേസിൽ നിന്നാണ് മറ്റ് കേസുകളെല്ലാം തുടങ്ങുന്നത്. പിന്നീടാണോ ആയിരുന്നു കേസുകളുടെ ഒരു ഘോഷയാത്ര. അതായത് മനേക ഗാന്ധി കേസ്, ഗരഗ് സിംഗ് കേസ്, അങ്ങനെ പലതരത്തിലുള്ള പേഴ്സണൽ ലിബർട്ടിയെ വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ പിന്നീട് രാജ്യത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ ജസ്റ്റിസ് ഫസലരി മാത്രമാണ് എ കെ ഗോപാലിന് അനുകൂലമായിട്ടുള്ള വിധി എഴുതിയത്. വളരെ വൈഡായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അദ്ദേഹം പബ്ലിക് പേഴ്സണൽ ലിബർട്ടിക്ക് കൊടുത്തു. പക്ഷെ അതൊന്നും ഇവിടെ നിലനിന്നില്ല. ഭൂരിപക്ഷ അഭിപ്രായവും ഈ ഇദ്ദേഹത്തിനെതിരായിരുന്നു. പേഴ്സണൽ ലിബർട്ടി ഇവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് കോടതി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആക്ട് ഇൻട്രാ വൈറസ് നേച്ചറുള്ളതാണ്, കോൺസ്റ്റിറ്റ്യൂഷനെ അധികരിച്ചുകൊണ്ടല്ല ഈ കരുതൽ തടങ്കൽ നിയമം രാജ്യത്ത് വന്നിട്ടുള്ളതെന്ന് സുപ്രീം കോടതി ആ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യുന്ന പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ